അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഇഫ്താർ സ്പെഷ്യലായിട്ടുള്ള ഒരു മുട്ടപ്പച്ചീൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഇതെങ്ങനെയാണ് എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കണേ നോക്കാം. അതിനു മുന്നേ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെല്ലൈക്കൺ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാനും മറക്കില്ലേ. അപ്പം ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഫ്യൂച്ചറിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടുന്നതാണ്. ഇനി നമുക്ക് മുട്ടപ്പച്ചി തയ്യാറാക്കാനായിട്ട് 5 മുട്ട ഞാൻ കോഴിമുട്ട ഞാൻ പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് സെൻറ്ററിൽ നിന്ന് നടുക്കിയത് കട്ട് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഒരു മുട്ട 4 പീസായിട്ട് വെച്ചിട്ട് മുട്ട ബജ്ജി ചെയ്യും, മാവിലൊക്കെ മുക്കിയിട്ട് പൊരിച്ചെടുക്കുകയും ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ 2 പീസ് ഒരു ഒറ്റക്കെട്ടിൽ 2 പീസായിട്ടാണ് മുറിച്ചെടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഈ മുട്ട ബജ്ജിൻ്റെ ബാറ്റർ തയ്യാറാക്കിയെടുക്കാം. ബാറ്ററി തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബൗള് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 2 ടീസ്പൂൺ കടലമാവ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ അരിപ്പൊടി ചേർക്കാം. നിങ്ങൾക്ക് കൂടുതലായിട്ട് ക്രിസ്പി ആയിട്ട് കഴിക്കാനാണ് ഇഷ്ടമെന്നുണ്ടെങ്കിൽ അരിപ്പൊടി കൂട്ടിക്കൊടുക്കാം. ഇതിലേക്ക് കായപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. എന്നിട്ട് ഇതെല്ലാം കൂടി ചേർത്ത് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പും 1 ആവശ്യത്തിന് സോഡാപ്പൊടിയും കൂടി ചേർത്തിട്ട് നല്ലോണം ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. ഒരുപാട് കട്ടി വാങ്ങാൻ പാടില്ല, എന്നാൽ ഒരുപാട് ലൂസാകാനും പാടില്ല. ആ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മൾ ഈ ഒരു ബാറ്റർ തയ്യാറാക്കി എടുക്കാൻ. ഇനി നമുക്കിതിലേക്ക് അല്പം മല്ലിയില പിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് ഇളക്കി കഴിഞ്ഞ ശേഷം നമുക്ക് അതുപോലെ തന്നെ കറിവേപ്പില കൂടി പിച്ചിട്ട് കൊടുക്കാം. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മൾ ബാറ്റർ തയ്യാറാക്കിയെടുക്കാനായിട്ട് നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. നല്ലോണം ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് മുട്ട ഈ ബാറ്ററിൽ മുക്കിയിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ച് കൊടുക്കാം. സാധാരണ നമ്മൾ ചെയ്യുന്നത് ബാറ്ററിൽ മുക്കിയിട്ട് അപ്പോൾ തന്നെ എണ്ണയിലേക്ക് ഇടുകയാണ്. നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പ്ലേറ്റിലേക്ക് വെക്കുന്നത്. ബാക്കിയുള്ള എല്ലാ മുട്ടയും മാവിൽ മുക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണ ചൂടാക്കി വെച്ചിട്ടുണ്ട്. എണ്ണയിലേക്ക് എണ്ണ ചൂടായി നമുക്ക് ഇതിലേക്ക് മുട്ട ബജ്ജി ഇട്ട് കൊടുക്കാം. നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ മുട്ട ബജ്ജി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി പാത്രത്തിലേക്ക് കോരി മാറ്റാം. ഈ മുട്ട ബജ്ജി നല്ല ടേസ്റ്റാണ്, അതുപോലെ തന്നെ കഴിക്കാൻ ഒരുപാട് നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ ഒന്ന് കഴിച്ചു തരാൻ വീണ്ടും കഴിക്കാൻ തോന്നും, അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ്. അങ്ങനെ നമ്മുടെ മുട്ട ബജ്ജി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.